സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. ദൃശ്യ ദേഖ് രഹാ ഹൂ, ചാർ മഞ്ജില പബ്ലിക് മീറ്റിംഗ് ഹൈ, ഉദർ ഭി ഹൈ, ഇധർ ഭി ഹൈ, ഇധർ ഭി ഹൈ, ഇധർ ഭി ഹൈ. ശായദ് ദില്ലി മേ ബാഠ് കർക്കെ ജോ പൊളിറ്റിക്കൽ പണ്ഡിത് കേരള കെ ചുനാവ് കാ വിശ്ലേഷണ കർ രഹെ ഹൈ, ജബ് തക് വോ യേ ദൃശ്യ നഹീ ദേഖേംഗേ ഉൻകോ സമജ് നഹീ ആയേഗാ ഹവാ കൈസേ ബദൽ ചുക്കി ഹൈ. കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച നരേന്ദ്രമോദി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നും ബി ജെ പി അധികാരത്തിലേറ്റാൻ കേരളം തയ്യാറായി കഴിഞ്ഞെന്നും പറഞ്ഞു. പൊതുവേദിയുടെ ഇന്നത്തെ വിഷയം ഇതാണ്. കേരളം മാറിയെന്ന് മോദി, മാറുമോ കേരളം? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. ആദ്യത്തെ കോൾ കോട്ടയത്ത് നിന്നാണ്. ബിജു, ബിജു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശരണം വിളിച്ച് കോന്നിയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറി എന്നാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്? അല്ല, സുരേന്ദ്രൻ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നാണ്, സുരേന്ദ്രനോ ശ്രീധരനോ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നല്ലോ എന്നാ ഉറപ്പാണല്ലോ എന്നാ എത്ര ശരണം വിളിച്ചാലും. അല്ല, ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എല്ലാ മന്ത്രിമാരും അഴിമതി കുളിച്ചിരിക്കുകയാണ്. സി പി എം ജനറൽ സെക്രട്ടറിയുടെ മകൻ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചു. എന്നാ പിന്നെ ഇവരെയൊന്ന് അറസ്റ്റ് ചെയ്യാമല്ലോ ഇവന്മാർക്ക്. ഇവന്മാര് കുറെ അമിത്ഷായും നരേന്ദ്രമോദിയും പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വന്നിട്ട് സ്വർണം കള്ളക്കടത്ത് നടത്തി, കള്ളക്കടത്ത് നടത്തി, എന്നാ പിന്നെ അറസ്റ്റ് ചെയ്യാമല്ലോ ഇവർക്ക്? ഈ പറയുന്നതല്ലാതെ സ്വർണം കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തെന്നൊക്കെ അമിത്ഷായിക്ക് ഒന്ന് അറസ്റ്റ് ചെയ്യാമല്ലേ? ഈ പറയുന്നതല്ലാതെ ബിജെപിക്ക് ഒരു ഒരു ചുക്കു ചൊപ്പ് ഒരു പൂക്കച്ചോള പോലും ഇവിടെ കിട്ടത്തില്ല ഉറപ്പാ. എത്ര ശരണം വിളിച്ചാന്ന് പറഞ്ഞാലും. ശശിധരൻ ചേരുന്നു പാമ്പാടിയിൽ നിന്ന്. ശ്രീ ശശിധരൻ, എൽ ഡി എഫിനെ യു ഡി എഫിനെയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ കേരളം തയ്യാറെടുത്തു കഴിഞ്ഞു എന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അങ്ങനെ തോന്നുന്നുണ്ടോന്ന് പറഞ്ഞാല് ബി ജെ പി ഈ പ്രാവശ്യം 5-6 സീറ്റ് പിടിക്കും, പിന്നെ കാലക്രമേണ അധികാരത്തിൽ വരും. കാരണം എന്താ വെച്ചാൽ ബി ജെ പിയിലോട്ട് നമ്മുടെ കേരളത്തിൽ നിന്നാളും പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാസമ്പന്നരായാലും നല്ലവരും കക്കാത്തവരും മോട്ടിക്കാത്തവരും വിദ്യാഭ്യാസം വിവരമുള്ളവരാണ് പോകുന്നത്. അതെ സമയം എൽ ഡി എഫിലോട്ട് യു ഡി എഫിലും പോകുന്നതെന്ന് പറഞ്ഞാൽ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപോരിക്കാരും വീടനക്കാരും ഒക്കെ. പിന്നെ വേറെ രണ്ട് ബി ജെ പി മാറാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ കേരളത്തിലുള്ളത്? അത്ര പെട്ടെന്ന് മാറിയല്ല, ഈ പ്രാവശ്യം 5-6 സീറ്റ് പിടിക്കും ഉറപ്പാണ്. പിന്നെ അന്നേരം വേറൊരു കാര്യമുണ്ട്, ഈ പ്രാവശ്യം എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും, പക്ഷെ കോൺഗ്രസ് തകർന്നു. അടുത്ത പ്രാവശ്യം ഇത് രണ്ടിനെയും വാരി അടിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരും. അവർ പഴയപ്പിയെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു നല്ലൊരു വരവായിരിക്കും വരിക. കാരണം എന്താ വെച്ചാൽ അവരുടെ ആൾക്കാരുടെ നല്ല കക്കോ ഇല്ല മൂട്ടിക്കോ ഇല്ല പിടിച്ചു പറിക്കുകയല്ല, അത് ഒരു വെള്ളിരുവ പോലും കക്കാൻ പുള്ളി സമ്മതിക്കുന്നില്ല, പുള്ളിയിട്ട് കക്കത്തൂലും നേരത്തെ പറഞ്ഞിട്ടുള്ള. പിന്നെ എന്താ വെച്ചാൽ ബി ജെ പിയുടെയും കോൺഗ്രസിനെയും കുറെ പോഴന്മാരുണ്ട്. ഈ ചാലി വന്നിട്ട് ചർച്ച ചെയ്യാൻ പോലും അറിയത്തില്ല അവന്മാർ. ഈ നമ്മുടെ കമലഹാസൻ പറഞ്ഞത് 25 കോടി രൂപ യെച്ചൂരി കൈക്കൂലി മേടിച്ചെന്ന് തെളിവ് സഹിതം പറഞ്ഞിട്ടും അത് രണ്ടും മൂന്നാല് ചാനലിൽ പ്രധാനമായ മൂന്നാല് ചാനലിൽ പറഞ്ഞിട്ടും ഇവന്മാർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഈ ജനങ്ങളിൽ എത്തിക്കണം. ഇതൊക്കെ നടപടിയുള്ള ആകട്ടെ യെച്ചൂരി ഇവിടെ കേരളത്തിൽ വന്നിരിക്കുന്ന ഈ പ്രചരണത്തിലെല്ലാം ഇവന്മാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും അത് ബി ജെ പി അധികാരത്തിൽ പയ്യെ വന്നോളും. ധൃതിയൊന്നും വെക്കണ്ട, നമുക്ക് കാണാം. എന്നാ വെച്ചാൽ കേരളം പെട്ടെന്നൊന്നും പിരിയല്ലോ. ബി ജെ പി അടുത്ത 1-2 തവണ കൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരും. ബി ജെ പി പിന്നെ ഉമർ, താങ്കൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രൊഫഷണലുകൾ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മോദി കോന്നിയിൽ സംസാരിച്ചത്. അങ്ങനെ ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് മലയാളികളായ ആളുകൾ ചിന്തിക്കാനുള്ള സാധ്യത ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇന്ത്യയിലെ കേരള സംസ്ഥാനം പോലെ വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത് ബി ജെ പി എന്ന് പറഞ്ഞ ഈ ചാണകക്കുഴിയിലേക്ക് ചാടാൻ മാത്രം വിവരം കെട്ട കുറെ അന്തംകമ്മികളല്ല ആരാ അതിൻ്റെ അകത്തുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ എന്തെല്ലാം നിർത്തലാക്കി? ഇവിടെ 55 വയസ്സിന്റെ ചോടല്ല ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനായിട്ട് കൊടുത്തിരുന്നൊരു ഒരു ഫണ്ടുണ്ട്, അത് നിർത്തലാക്കി. അങ്ങനെ എന്താ അവിടെ നിർത്തലാക്കല്? ഇപ്പൊ കൊടുത്ത 6000 വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കർഷകർക്കുള്ളത്, അത്
അത് നിർത്തലാക്കി. എങ്ങനെയാണ് ഇവിടെ ബി ജെ പി കച്ചവടിക്കാൻ എന്ത് സാധ്യത? ഇവർക്ക് അടിസ്ഥാന പ്രശ്നങ്ങളെ പറ്റി പറയാണ്ട് ഇവിടെ ജാതി, മൊത്തം വർണ്ണം, പശു, ഇറച്ചി, മീന്, മറ്റുള്ളവരെ തീറ്റും ഭക്ഷണത്തെ കാര്യങ്ങളും ഫുഡിന്റെ കാര്യങ്ങളും അല്ലാതെ ഇവർക്ക് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തിലാണ് ഇവർ ഇടപെട്ടിട്ടുള്ളത്? അദാനിക്കും അംബാനിക്കും കാശുണ്ടാക്കാൻ കുറെ ഏർപ്പാടുകൾ ചെയ്തു എന്നല്ലാതെ. ശരി, ഉമ്മർ. ബിനു ചേരുന്നുണ്ട് തിരുവല്ലയിൽ നിന്ന്. ശ്രീ ബിനു, ഇപ്പോൾ ഉമ്മർ സംസാരിച്ചത് താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെങ്കിൽ പോലും അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ കുറച്ചും മറ്റ് വിഷയങ്ങളിലാണ് ബി ജെ പിയുടെ പ്രചാരണമൊക്കെ നടക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി വന്നു പറയുന്നത് കേരള രാഷ്ട്രീയം മാറുന്നു, ബി ജെ പിക്ക് എൻ ഡി എ അധികാരത്തിലെത്തുന്ന തരത്തിലേക്ക് കേരളം മാറുന്നു എന്നൊക്കെ. അത് എത്രത്തോളം ശരിയാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതില് യാതൊരു വാസ്തവില്ല, ഇതില് യാതൊരു വാസ്തവില്ല. പെട്രോള്, ഡീസല്, ഗ്യാസ് ഇതിന്റെ വില ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രത്തോളമാണ് ഓരോ ദിവസം കൂടുന്നത്. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് അത് കുറച്ച് വെച്ചിട്ട് 10 പൈസ 20 പൈസ എന്ന് പറഞ്ഞ് കുറയ്ക്കുന്നുണ്ട്. എന്നാലും ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഈ പറയുന്ന പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം. ഗ്യാസിന്റെ വിലയാണെങ്കിലും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. വർദ്ധിക്കുന്നത് 1 രൂപയോ 2 രൂപയോ വെച്ചല്ല, 50 രൂപ വെച്ച്. അതിന്റെ സബ്സിഡി ഉണ്ടെന്ന് പറയുന്നത് ഇതുവരെ സബ്സിഡി ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. മീൻസ് 2-3 മാസവും 4 മാസമായിട്ട് അത് മുടങ്ങിക്കിടക്കുക. 890 രൂപ 900 രൂപയൊക്കെയാണ് ഗ്യാസിന് വില. ഇങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്താണ് ഇവർ എന്ത് വികസനമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ കേരളത്തിലേക്ക് കടന്നു വരുന്ന ഇവർ പറയുന്നത്? ശരി, ഉണ്ണി ചേരുന്നു ചെർപ്പുളശ്ശേരിയിൽ നിന്ന്. ശ്രീ ഉണ്ണി, താങ്കൾക്ക് ഈ പറയുന്ന നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വില വർധന, അതുപോലെ കേരളത്തിലെ ഒരു പ്രത്യേക മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ള കേരളത്തിന്റെ വലിയ പ്രത്യേകതയാണ് കേരളത്തിലെ രാഷ്ട്രീയം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കടന്നാക്രമിക്കുകയും എൻ ഡി എ അധികാരത്തിലേക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തും എന്ന് പറയുന്നതിനോട് താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ്? കേരളത്തെ സംബന്ധിച്ചോളം കേരളം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഇവിടുത്തെ വിലക്കയറ്റവും മറ്റതിനേക്കാൾ ഒരു മതേതര മനസ്സ്, മതേതരത്തിലൂന്നിയുള്ള ഒരു മനസ്സുള്ള ഒരു സംസ്ഥാനമാണ്. മത സൗഹാർദ്ദത്തിൽ, അതായത് എല്ലാ മതക്കാരും ഒത്തൊരുമിച്ച് വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഈ ബി ജെ പിയുടെ ഈ വർഗീയ അജണ്ട, അതായത് ഹിന്ദു വർഗീയതയും ആ ഇതൊന്നും പറഞ്ഞ് അമ്പലങ്ങളുടെയും ഒന്നും പേര് പറഞ്ഞ് ഇവിടുത്തെ ആളുകളെ തമ്മിൽ തെറ്റിക്കാനോ ഇവരുടെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനോ ഒരു ശക്തി സംഭരിക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് ഇവിടെ മാത്രം അത് മാറിക്കൊണ്ടിരിക്കാതെ ഇരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇവരുടെ ഈ കള്ളത്തരവും അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെയും പള്ളി അമ്പലത്തിന്റെയും രാമക്ഷേത്രത്തിന്റെയും ഒന്നും പേരൊന്നും ഇവിടെ ഏക്കാത്ത അതുകൊണ്ടാണ്. കാരണം ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാണ്, വിവരമുള്ളവരാണ്, ഇവിടെ മതസൗഹാർദ്ദം, ഇവിടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ ഈ പറഞ്ഞ പോലെ വിലക്കയറ്റം, ഗ്യാസ്, പെട്രോള് ഇതിന്റെയൊക്കെ വില വർദ്ധിക്കുന്നു എന്നതിനെതിരെ ശക്തമായി വികാരമുള്ള ജന ആണ് കേരളത്തിലുള്ളത്. ഇവിടെ അവരെ ഒന്നും മാറ്റാൻ അത്ര എളുപ്പം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, നന്ദി ശ്രീ ഉണ്ണി. സുരേന്ദ്രൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, ബി ജെ പിയുടെ വികസന അജണ്ടയിലേക്ക് ജനങ്ങൾ എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെ ബി ജെ പി കേരളത്തിൽ ഭരിച്ചിട്ടില്ല, ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയതായിട്ടുള്ള വലിയ അറിവൊന്നും നമുക്കുമില്ല. പല സ്ഥലങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളാണ് പലപ്പോഴായി കൊണ്ടുവന്ന വികസനമാണ് കേരളത്തിൽ ഏറ്റവും മുന്നിലുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ വികസനം മുന്നിൽ നിർത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, വാഗ്ദാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം സാധ്യത ഇനി ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അടുത്ത കാലങ്ങളിലുമൊക്കെയായി ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അവര് ആദ്യം തന്നെ പ്രധാനമന്ത്രി ശരണം വിളിച്ചിട്ട് സ്വാമിയെ ശരണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതെന്താണെന്നറിയോ, അവര് അന്നത്തെ കാലത്ത് ചെയ്ത പാപങ്ങളെ കഴുകിക്കളയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം തന്നെ. ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞ എന്താണെന്നറിയോ, സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ എന്റെ പാപങ്ങളെ കഴുകിക്കളയണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി തുടങ്ങിയത്. പിന്നെ 6 കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ പൗരത്വ ബില്ല് ന്യൂനം ഒരു വിഭാഗം ജനങ്ങളെ, ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ലത്തികൊണ്ടല്ല, എന്തുകൊണ്ടാണ് അടിച്ചതെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ലവ് ജിഹാദ് പറഞ്ഞിട്ട് മറ്റൊരു ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനായിട്ട് നോക്കി. ഈ ഗ്യാസ് സിലിണ്ടറും അതുപോലെ പ്രളയകാലത്ത് ഗ്യാസ് സിലിണ്ടറിനൊക്കെ എന്താ ഫലം എന്നറിയോ, പെട്രോളിനും. അതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. പ്രളയകാലത്ത് കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക സഹായങ്ങൾ മുഴുവൻ മുടക്കി, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. പ്രളയകാലത്ത് അരി തന്നു, ആ അരിക്ക് പൈസ മേടിച്ചു, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. രാജ്യത്തെ ഇതൊന്നും ചർച്ചയാക്കാതെ ശരണം വിളിച്ചത് കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കും കുറച്ചു പേരെങ്കിലും, പ്രത്യേകിച്ച് കോന്നി പോലുള്ള മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ? വിശ്വാസികളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു. ഈ ജയ് ജവാൻ ജയ് കിസാൻ, ഈ കിസാനെ എന്തുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ ജയ് ജവാൻ ജയ് കിസാൻ അതാണ് അതെടുക്കേണ്ടത്.
ഈ ഭക്തരോടുള്ള ഇതുണ്ടല്ലോ, അവർ അന്ന് ചെയ്ത ദുഷ്ടകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഭക്തൻ ഇവിടെ വന്നിട്ട് തെറ്റും മാപ്പും പറയണത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ഞാൻ അതാണ് അതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അതുമാതിരി തന്നെ ഓ രാജഗോപാല്, ബി ജെ പിയുടെ ഓ രാജഗോപാല് പറഞ്ഞത് ഇവിടുത്തെ വികസനം കാര്യങ്ങളും വ്യക്തമായിട്ട് ഡൽഹിയിലിരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല. വ്യക്തമായിട്ട് ഓ രാജഗോപാല് പറഞ്ഞു ഇവിടുത്തെ വികസനം മറ്റുള്ള കാര്യങ്ങളും ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പറ്റിയും പറഞ്ഞ് ഓ രാജഗോപാല് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോക്സഭ ഇലക്ഷനോട് അനുബന്ധിച്ച് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ മറ്റേ നിയമം ഉണ്ടാക്കാം, ലോക്സഭയിലെ നിയമം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എവിടെ പോയി? ബാലുശ്ശേരിയിൽ നിന്ന് മോഹനൻ ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ, ഈ ശ്രീധരനെ പോലെയുള്ള പ്രൊഫഷണലുകൾ പാർട്ടിയിലേക്ക് വന്നത് വലിയ ഗുണം പാർട്ടിക്ക് ചെയ്യും, കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ അത് സഹായകമാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് കോന്നിയിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത്തരത്തിൽ പെട്ടെന്ന് മാറുന്ന ഒരു ഗതിയിലാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന്? തീർച്ചയായിട്ടും നരേന്ദ്രമോദി പറഞ്ഞ കാര്യം 100% കറക്റ്റാ. ഈ രാജ്യത്ത് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച സംവിധാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെക്കാട്ടും വലിയ രാഷ്ട്രീയ സംവിധാനവും കാര്യങ്ങളുള്ള സ്റ്റേറ്റുകളായാലും ത്രിപുരയും ബംഗാളും ഒക്കെ തന്നെ അവിടെ നിന്നും രാഷ്ട്രീയ സംവിധാനം പോയില്ലാണ്ട് LDF ഒക്കെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. അല്ല, കേരളത്തിൽ കാലാകാലങ്ങളായി LDF UDF സംവിധാനമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതേസ്ഥാനത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാറ്റം ജനങ്ങൾ ഉൾക്കൊണ്ട് എന്ന് തോന്നുന്നൊരവസ്ഥയിൽ ഒരു മൂന്നാം മുന്നണിക്ക് ഒരു സംവിധാനം വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയല്ലോ. ശരി, നന്ദി മോഹനൻ. അത് ശരണം വിളിച്ചുണ്ടാക്കാൻ സാധിക്കുമോ കേരളത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സന്തോഷ് ചേരുന്നു ആലുവയിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ UDF LDF മുന്നണികളെ സംബന്ധിച്ചും അതുകൂടാതെ കേരളത്തിൽ അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് കേരളത്തിലെ സ്ഥിതി അറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, താങ്കൾക്ക് എന്താണ് തോന്നിയത്? ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും BJP നേതാവിന്റെ വായിൽ നിന്നും വാക്കുകൾ വരുന്നത് കേട്ടിട്ടുണ്ടോ? പെട്രോൾ, ഡീസൽ, ഗ്യാസ് വില വർധനവ് തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ അതാണല്ലോ വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് തന്നെ തെറ്റിക്കുന്ന ഒരു സംവിധാനമാണല്ലോ അത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു BJP നേതാവ് എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ വഞ്ചനയുടെ ഉദാഹരണമാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചെറു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കുറച്ച് ഉത്തരവിറക്കി. അതിനുശേഷം നിമിഷ നേരം കൊണ്ട് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് അത് ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനടി പിൻവലിച്ച് നിർമ്മലാ സീതാരാമൻ അത് നോട്ടപ്പിച്ചത് എന്ന് പറഞ്ഞ് തിരുത്തി. തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ആ ഉത്തരവ് പുതിയ രൂപത്തിൽ ആ നോട്ടപ്പിച്ചത് ആവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങേയറ്റം വഞ്ചനയുടെ ഒരു പ്രതീകമാണ് BJP. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP ഒരു സ്ഥാനവും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച നോട്ട അബദ്ധം കേരളത്തിലെ ജനത തീർച്ചയായിട്ടും തിരുത്തി കുറിക്കും. ശരി, നന്ദി. സന്തോഷം വിളിച്ചതിന്. തോമസ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ തോമസ്, പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ, പ്രധാനമന്ത്രിയെ പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, കേരള ജനത പ്രതീക്ഷിക്കുന്ന വാക്കുകളായിരുന്നു കോന്നിയിൽ ഉണ്ടായിരുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമന്ത്രി അങ്ങനെ വെറുതെ പറയുകയാണ്. ഒരു കാര്യം BJP ആയിട്ട് കേരളത്തിലേക്ക് തിരിച്ചവരായിട്ടും BJP വെറും ജാതി രാഷ്ട്രീയം കളിച്ചിട്ട് ഇവിടെ കേരളത്തിൽ ജാതി രാഷ്ട്രീയം വില പോവില്ല. മറ്റേ UP, ഗുജറാത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ജാതി രാഷ്ട്രീയം വില പോകുള്ളൂ. അവിടെ മാത്രമാണ് ഈ വിവരമില്ലാത്ത ആൾക്കാർ മാത്രമാണ് അതിന് ഈ BJP വോട്ടുള്ളൂ. കേരളത്തിൽ യാതൊരു കാരണവശാലും അവർക്ക് ഒരു സീറ്റ് പോലും ഈ പ്രാവശ്യം കിട്ടില്ല. ഇന്ത്യയില് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാലാണ് കേരളവും ഇന്ത്യയും രക്ഷപ്പെടുള്ളത്. ഈ നരേന്ദ്രമോദി ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞ സംസ്ഥാനമാണ് കർണാടക. കർണാടക BJP ഭരിക്കുന്നത്. ഇപ്പൊ ആരോ പറഞ്ഞു BJP അഴിമതി ഇല്ല എന്ന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ഉള്ള സംസ്ഥാനമാണ് കർണാടക. പിന്നെ എന്ത് അഴിമതി ഇല്ലെന്നാണ് BJP പറയുന്നത്? കുഞ്ഞുമോൻ ചേരുന്നു അഞ്ചലിൽ നിന്ന്. ശ്രീ കുഞ്ഞുമോൻ, താങ്കൾ കേട്ടിരിക്കും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ വാക്കുകൾ. കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് അദ്ദേഹം കേരളത്തെ ഇതുവരെ ഭരിച്ചിരുന്ന 2 മുന്നണികളെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും മറ്റ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു. കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ അമ്പലങ്ങളെയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പ്രസംഗമാണ് കോന്നിയിൽ നടത്തിയത്. താങ്കൾക്ക് എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളോട് തോന്നിയത്?
എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളോട് തോന്നുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുതാ. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് മോദിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, ജാതിരാഷ്ട്രീയം, നമ്മുടെ ജാതിരാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് പണ്ടേ നമ്മൾ മനസ്സിലാക്കിയതാ. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് മാത്രം മോദി ബി ജെ പിക്ക് മതിയോ? ബാക്കിയുള്ള ആളുകളൊന്നും ഇന്ത്യയിലെ ജനങ്ങളല്ലേ? അപ്പോൾ അയ്യപ്പനെ വിളിച്ചുകൊണ്ട് മോദി പിന്നെ ഇലക്ഷൻ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജാതിക്കാരെ അവഹേളിക്കുന്ന ഒരു രീതിയാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിക്കാരുടെയും പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ശരി, കുഞ്ഞുമോൻ, നന്ദി വിളിച്ചതിന്. ഇസ്മയിൽ ചേരുന്നു കാഞ്ഞങ്ങാട് നിന്ന്. ശ്രീ ഇസ്മയിൽ, താങ്കൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് വികസന വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോട് താങ്കൾ എങ്ങനെയാണ്, യോജിക്കുന്നുണ്ടോ? ഇതുവരെ കേരളത്തിൽ ഒരു രീതിയിലുള്ള, പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലൊക്കെ വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ ഡി എ ബി ജെ പി സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൂടി നരേന്ദ്രമോദി കോന്നിയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് കാർഷിക വിപ്ലവമാണ്. ആ കാർഷിക വിപ്ലവത്തെ, ആ കാർഷികത്തിനെ കുറിച്ച് തന്നെ നമുക്കിപ്പം അറിയാം. ഇന്നും ഡൽഹിയില് ആ അവിടുത്തെ കാലാവസ്ഥ പോലും നോക്കാതെ ആയിരങ്ങൾ മരിച്ചു വീഴുകയാണ് സമരം ചെയ്തുകൊണ്ട്. ഒന്ന് അതിനൊരു പരിഹാരം പോലും ഉണ്ടാക്കി ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രധാനം, ഇന്ത്യ രാജ്യം എങ്ങനെ വികസിക്കല്, കാർഷിക അവിടുത്തെ കർഷകരുടെ വിയർപ്പുതുള്ളികൾ കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഉയർച്ച ഒക്കെ ഉണ്ടായത് എന്നതുപോലും മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് രണ്ട് റഫാൽ, അതായത് മുൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ അതിന്റെ പേരിൽ റഫാൽ വിമാനങ്ങൾ ഇറക്കി അതിന്റെ മുകളിലിരിക്കുക, അല്ലെങ്കിൽ 10-25 വർഷത്തെ പ്രയത്നം കൊണ്ട് ശാസ്ത്ര ലോകം ഉണ്ടാക്കിയത് വിക്ഷേപിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുക, ഇതാണ് വികസനം എന്നാണ് അദ്ദേഹം കരുതിയത്. അത് കൂടാതെ തന്നെ ഈ ശബരിമല വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അധികാരമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? കാരണം അന്ന് തന്നെ ഒരു നിയമം ഉണ്ടാക്കിയാൽ പോലെയാ അവിടുത്തെ പിന്നെ ആരാധനക്ക് വന്ന പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇതിനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുത്ത ഇവരും ഇവർക്ക് കൂട്ടുനിന്ന്, അതായത് കമ്മ്യൂണിസ്റ്റുകാർ, അവർ പിന്നെ എന്തായാലും വിശ്വാസത്തിന്റെ കൂടെ ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ കൂടെ ഈ നിന്നിട്ട് ഇവിടെ വന്നിട്ട് സമീ അയ്യപ്പ എന്ന് പറഞ്ഞ് വിപ്ലവം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. കാരണം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം എന്തോ ഒന്ന് ഭാഗ്യത്തിന് കിട്ടിപ്പോയെന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കേരളത്തിലെ ഒരു കുട്ടിയും വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി, നന്ദി ശ്രീ ഇസ്മയിൽ. കേരളം മാറിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാറുമോ കേരളം എന്നതാണ് പൊതുവേദി ചർച്ച ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. രവീന്ദ്രൻ ചേരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിനൊരു വലിയ മാറ്റം ഉണ്ടാകാൻ പോകും, എൻ ഡി എയിലേക്ക് ബി ജെ പിയിലേക്ക് കേരള ജനത അടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? നമ്മള് കേരളവും ഇവിടെ തന്നെ കാണും, ന്യൂസ് 18 ചാനലും ഈ കേരളത്തിൽ കാണും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഡിബേറ്റിനകത്ത് ഞാൻ പറയാം, ഇതിന്റെ 6 സീറ്റ് നിങ്ങൾ ഉറപ്പായിട്ട് വെച്ചോ. പിന്നെ ശബരിമല ശരണം വിളിക്കുന്ന ഈ ജനചാനലൊഴിച്ച് ബാക്കിയുള്ള ചാനലുകാർക്കെല്ലാം പണ്ടേ എതിർപ്പായിരുന്നു. അത് ഇവിടെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് എന്ത് തെറ്റെന്നാ പറയുന്നത്? ശരണം വിളിച്ചാ പറഞ്ഞാൽ അതെല്ലാം തെറ്റായിട്ട് കാണുവാണോ? നിങ്ങൾ അതൊക്കെ പ്രത്യേകിച്ച് ഒരു അജണ്ട സെറ്റ് ചെയ്ത് പിണറായി വിജയന് വേണ്ടി ഓരോ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ശരണം വിളിച്ചത് തെറ്റ് എന്നൊന്നും പറഞ്ഞില്ല. കോന്നിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുൻപ് ശരണം വിളിച്ചുകൊണ്ട് തുടങ്ങി എന്നത് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. അതൊരു വലിയ തെറ്റായിട്ടല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ വികസന കാര്യത്തിലാണെങ്കിലും കേരളം ഭരിച്ചിരിക്കുന്ന രണ്ട് മുന്നണികളുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ബി ജെ പി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ മാറ്റങ്ങൾ, ഈ കാര്യങ്ങളിൽ താങ്കൾക്കുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ അഭിപ്രായത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഈ രണ്ട് മുന്നണികളും എല്ലാ സംസ്ഥാനത്തുങ്ങളും ഭരിച്ചോണ്ടിരുന്ന ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടാകും. ഇപ്പൊ ഈ രണ്ട് മുന്നണിയുടെ അവസ്ഥ എന്നാ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഈ 30 കൊല്ലം ഭരിച്ച മൂടി കട്ടുകൂടിച്ചവന്മാർ ഇപ്പൊ അവിടുത്തെ തൊഴിലാളികൾ മുഴുവൻ ഇവിടെ വന്ന് പണിയെടുക്കുക. അപ്പൊ ഇവന്മാര് ഈ ഇതെല്ലാം ഇതിനപ്പുറം കാണിക്കുക. ഇവന്മാര് കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചവരിക്കാരും എല്ലാം കൂടെ കൂടി ഭരിക്കുന്ന അത് പൊളി തുറന്നു പറഞ്ഞാണ് കുറ്റം. അവരുടെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ ഒരു വെള്ളി രൂപ മോഷ്ടിച്ചായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ആ വികസനം എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ഒരു മെമ്പർ പോലും ഇല്ലാതിട്ടും ഇവിടെ ഈ കേരളത്തിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊന്നും മറച്ചു വെക്കരുത്. ഇവിടെ എന്നാ വെച്ചാൽ ജാതി എല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് വോട്ട് പിടിച്ചിട്ട് ബി ജെ പിയുടെ മുതുകത്ത് വെക്കുന്നുണ്ട്. ബി ജെ പിക്കാരാ ജാതിക്കാരാണ്. ബി ജെ പി ജാതി കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ബി ജെ പി ഭരിക്കുന്നു, അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് ബി ജെ പി ജാതി കാണിക്കുന്നില്ലെന്നല്ല, കാണിക്കുന്നുണ്ടെന്ന് തന്നെ താങ്കൾ സമ്മതിക്കുകയാണ്. വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ പ്രതികരിച്ചതിന്. ലിബീഷ് ചേരുന്നു കണ്ണമാരിയിൽ നിന്ന്. ലിബീഷ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടൂല.
അദ്ദേഹം ഇന്ന് സംസാരിച്ചത് താങ്കൾ കേട്ടിരുന്നു. എങ്ങനെയാണ്, ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണോ അദ്ദേഹം പറഞ്ഞത്? കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ കുറിച്ച് അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു, വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു, ഈ കാര്യങ്ങളൊക്കെയുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നാമ ഇവിടെ സി പി എം വന്നു, കേരളത്തിൽ വീണ്ടും സി പി എം വന്നാൽ ഇവിടെ കോവിഡും പ്രളയവും വന്നാലും ജനങ്ങൾ ഇവിടെ രക്ഷപ്പെടുള്ളൂ. അല്ലെ ഇവിടെ ബി ജെ പി പോലെ ഇവിടെ ഒന്നും കിട്ടൂല, ഇവിടെ പരിക്കണ ഇവിടെ പിണറായി വിരിയം തന്നെ പരിക്കണം കേരളത്തിൽ. അന്നാലും പാപ്പട അന്നാലെ ഇവിടെ ആൾക്കാർ രക്ഷപ്പെടും. അല്ല ബി ജെ പിയും കോൺഗ്രസും വന്ന ഇവിടെ ഒന്നും കിട്ടൂല. പയ്യന്നൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രധാനമന്ത്രി പറഞ്ഞതിൽ, അതിപ്പോൾ ശരണം വിളിച്ച് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചതൊന്നും വലിയൊരു തെറ്റല്ല. അദ്ദേഹത്തിന്റെ രീതിയിൽ, അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾ മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കേരളം ഭരിച്ചിരുന്ന രണ്ട് മുന്നണികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിന്റെ നിലവിലെ അവസ്ഥ, ബി ജെ പി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം മാറുന്നതിനെ കുറിച്ച്, കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പ്രധാനമന്ത്രി വന്ന് പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് അതിൽ നിന്ന് തോന്നുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് 100% കറക്റ്റാണ്. ഏറ്റവും വലിയ വർഗീയ ചെയ്തിരുവ കാണിക്കുന്ന രണ്ട് പാർട്ടികളാണ് യു ഡി എഫ് എൽ ഡി എഫ്. ഹലോ, പറഞ്ഞോളൂ. പക്ഷെ ഈ എൽ ഡി എഫും യു ഡി എഫും ഒന്നും ശരണം വിളിച്ചുകൊണ്ടല്ല പ്രസംഗം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അയ്യപ്പ ഭക്തന്മാരെ നിലയ്ക്കലും പമ്പയിലും ഇട്ട് ഈ എൽ ഡി എഫ് സർക്കാർ ചെയ്തതെന്നും മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതാ, ഹലോ, പറഞ്ഞോളൂ. രണ്ടാവുമ്പോഴേക്കും എന്തായാലും റിസൾട്ട് അറിയാലോ, ഒരു 10 മുകളിൽ ബി ജെ പി നേടിയിരിക്കും. ശരി ശ്രീജിത്ത്. മഞ്ജു ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. മഞ്ജു, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ശരണം വിളിച്ച് ശബരിമലയിൽ എത്തിയ ആളുകളെയൊക്കെ പിണറായി സർക്കാരിന്റെ പോലീസൊക്കെ അടിച്ചോടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പലരും ഇതിനെക്കുറിച്ച് മോദിയെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? സത്യം പറഞ്ഞ പ്രധാനമന്ത്രി ശരണം വിളിച്ചതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ എങ്കിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുകയാണല്ലോ പിണറായി സർക്കാർ ചെയ്തത്, അല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ സത്യം പറഞ്ഞ കേന്ദ്ര സർക്കാരിന് ഒരു ഓർഡിനൻസ് കൊണ്ടുവരാം, ഇതൊക്കെ ഒഴിവാക്കാവുന്ന സംഭവങ്ങളായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഇവിടെ മതസ്പർദ്ധ വളർത്തുകയല്ല വേണ്ടത് ഒരു പ്രധാനമന്ത്രി. ഇവിടെ സെക്യുലറിസം ഈ നാടിന്റെ ഫണ്ടമെന്റൽ ഒരു റൈറ്റായിട്ട് ഈ സിറ്റിസൻസിനൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാൻ എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഹിന്ദുയിസം ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ് തുടങ്ങണത്, ഇല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞ അതല്ല. ഇവിടെ എല്ലാ മതക്കാരും ഈക്വലി എല്ലാ വിധ റൈറ്റ്സും അനുഭവിച്ച് ജീവിക്കണം. ഇത്രയും കാലം അങ്ങനെ തന്നെ കോൺഗ്രസ് ഭരണം ഇത്ര കാലം ഭരിച്ചല്ലോ ഫ്രീഡം കിട്ടിയതിന് ശേഷം. ഒരു മതക്കാരെ ഒരു തരത്തിലും ഹിൻഡർ ചെയ്തിട്ടില്ല, അതായത് അവരുടെ വിശ്വാസത്തിന്. എല്ലാ ഇവിടെ ഈ യു ഡി എഫ് എൽ ഡി എഫ് മാറി മാറി ഭരിച്ചു. ശബരിമല ഇഷ്യൂവിൽ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇപ്പൊ ബി ജെ പിക്കാർ വന്നേ പിന്നെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. സത്യം പറയുകയാണെങ്കിൽ പാവം പിടിച്ച ഹിന്ദു സഹോദരങ്ങളെ പറ്റിക്കാണ് ചെയ്യണത്. ശരി മഞ്ജു, നന്ദി വിളിച്ചതിന്. വർക്കി ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ വർക്കി, താങ്കൾക്ക് ഉള്ള പ്രതികരണം എങ്ങനെയാണ്? ഇതിപ്പോ ഈ ബി ജെ പി എവിടെ വളർന്നു എന്നാണോ ഇപ്പൊ പറയപ്പെടുന്നത്? അതിന്റെ എന്തൊക്കെയാണ് അഭിപ്രായം ചോദിച്ചത്? അതെ അതെ, ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ബി ജെ പി അധികാരത്തിൽ എത്തിയാലുള്ള സാധ്യത, ബി ജെ പിന്നെ കേരളത്തിൽ വളർന്നെങ്കിൽ കേരളത്തിലെ ഇലക്ഷന് കഴിഞ്ഞോണ കിട്ടിയ ഒരു സീറ്റിൽ കൂടുതൽ ഈ തവണ കിട്ടൂല. പക്ഷെ പിന്നെ ബി ജെ പിക്ക് വോട്ട് വളർന്നെങ്കിൽ അതിന്റെ കാരണം ഇപ്പൊ ഭരിക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരുമാണ്. കാരണം ഇവിടെ ശബരിമല ഇഷ്യൂ കൊണ്ടുവന്ന് ഹിന്ദുക്കളെ വർഗീയമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വർഗീയമായിട്ട് ചിന്തിപ്പിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ശരി, നന്ദി. താങ്കളുടെ അഭിപ്രായത്തിന് ജോൺ ചേരുന്നു തൃശൂരിൽ നിന്ന്. ശ്രീ ജോൺ, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ താങ്കൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളോടുള്ള താങ്കളുടെ പ്രതികരണം? ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ തുടങ്ങിയത് തന്നെ ഒരു എന്താ പറയാ അവസരത്തിനൊത്തല്ല എന്നുള്ളൊരു അഭിപ്രായം. അതായത് ഒരു പ്രധാനമന്ത്രി ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങളൊന്നും കാര്യപ്രസക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കർഷകരുടെ കാര്യമല്ല, വില മുഖിക്കൊണ്ട് ഈ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലുണ്ടാകുന്ന സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് കാര്യപ്രസക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു 2% സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് ഇപ്പൊ 6 വർഷം ഭരിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്നുള്ള അതൊക്കെ അല്ലേ പറയേണ്ടത്?
അല്ലാതെ വിശ്വാസം എല്ലാവരുടെ മനസ്സിലുള്ളതല്ലേ, അത് അവര് മനസ്സിൽ കൊണ്ടു കിടക്കുക, പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ. ശരി, നന്ദി. ശ്രീ ജോൺ വിളിച്ചതിന്. കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ശരണം വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. UDF LDF മുന്നണികളെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച നരേന്ദ്രമോദി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നും BJP അധികാരത്തിലേറ്റാൻ കേരളം തയ്യാറായി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പൊതുവേദി പരിശോധിച്ചതും ആ വിഷയമായിരുന്നു. കേരളം മാറിയെന്ന് മോദിയും മാറുമോ കേരളം എന്ന വിഷയമായിരുന്നു. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.